കഥ അനിരുദ്ധന് പറയുവാനുള്ളത്. രചന ജനാർദ്ദനൻ. ശബ്ദം അമീൻ ജൗഹർ. അനിരുദ്ധന് പറയുവാനുള്ളത്. ഒരു വൃദ്ധൻ, സോറി, വൃദ്ധനെ പോലെ തോന്നിക്കുന്ന ഒരു യുവാവ്. നോക്കൂ, ഈ പ്രപഞ്ചത്തിൻ്റെ ദുഃഖം മുഴുവൻ സ്വന്തം തലയിൽ പേരി നടക്കുകയാണെന്ന് തോന്നും പാവത്തിൻ്റെ മുഖം കണ്ടാൽ. ദുഃഖങ്ങളെല്ലാം പേറിപ്പേറിയായിരിക്കാം അയാൾക്ക് ചെറിയൊരു കൂന്. അനിരുദ്ധൻ, ഇത് ഒരു യുവാവിൻ്റെ കാര്യം മാത്രമല്ല മാഷേ, ഇന്നത്തെ എല്ലാ യുവാക്കൾക്കും ഇതേ രൂപവും ഇതേ ഭാവവും തന്നെ. വൃദ്ധനെപ്പോലെ തോന്നിക്കുന്ന ഒരു യുവാവ് അനിരുദ്ധൻ്റെ വിപഞ്ചികയിലേക്ക് കയറി വരികയാണ്. അനിരുദ്ധൻ, കേൾവിക്കാരനായി ഞാൻ മാത്രം. നോക്കൂ മാഷേ, കരുണ, ദയ, ദീനാനുകമ്പ, പ്രണയം, വാത്സല്യം, ഹോ, അങ്ങനെ ഒരുപാട് കാൽപ്പനിക പദങ്ങളുണ്ടല്ലോ മാഷേ നമ്മുടെ ശബ്ദതാരാവലികളിൽ. മാഷേ, അവയൊക്കെ കവിത എഴുതാൻ കൊള്ളാം. ഇന്നത്തെ കാലത്ത് ദയയും കാരുണ്യമൊക്കെ മനസ്സിൽ പേരി ജീവിച്ചാലേ. യുവാവ് അനിരുദ്ധന് മുമ്പിൽ കൂപ്പുകൈകളോടെ സ്വതവേയുള്ള കൂന് വർദ്ധിച്ചിരിക്കുന്നു. ചപ്രച്ച തലമുടിയിലും ക്ഷൗരം ചെയ്യാൻ വൈകിയ മുഖത്തെ കുറ്റിരോമങ്ങൾക്കിടയിലും ദയാരഹിതമായ നര കടന്നുകൂടിയിരിക്കുന്നു. തലയും താടിയും നരച്ചതായി സ്വപ്നം കണ്ട് ജയിലിലായ ഒരു ടോൾസ്റ്റോയ് കഥാപാത്രമുണ്ടല്ലോ, എന്താണ് അയാളുടെ പേര്? ആ, എന്തെങ്കിലും ആയിക്കോട്ടെ. അയാൾ പറയുകയാണ്, എന്നോടൊപ്പം കേൾവിക്കാരനായി ഇപ്പോൾ അനിരുദ്ധനുണ്ട്. എൻ്റെ ഏകാന്തതയ്ക്ക് താൽക്കാലിക അറുതിയായല്ലോ. അനിരുദ്ധ, എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൽ. അനിരുദ്ധൻ അയാളെ തല ഉയർത്തി നോക്കി. നാളെ രാവിലെയാണ് ഓപ്പറേഷന്. വാൽവിന് തകരാറാ. ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഡോക്ടർക്ക് ഇന്ന് തന്നെ 20,000 വീട്ടിൽ കൊണ്ടു കൊടുക്കണം. എന്നെ സഹായിക്കണം. അനിരുദ്ധൻ പറയുകയുണ്ടായി, നോക്കൂ മാഷേ, കരുണ, ദയ, ദീനാനുകമ്പ, പലിശ എത്ര വേണമെങ്കിലും തരാം. ഒരൊറ്റ മാസത്തെ അവധി തന്നാൽ മതി. ആകെയുള്ള 10 സെൻറ്റിൽ വീട് നിൽക്കുന്ന 3 സെൻറ് ഒഴികെ ബാക്കിയുള്ള 7 സെൻറ്റും വിൽക്കാൻ ബ്രോക്കറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അനിരുദ്ധൻ പറയും, ഞാനും യുവാവും കേൾക്കും. യഥാർത്ഥത്തിൽ ഞാൻ കേൾക്കേണ്ടതല്ല, എനിക്ക് അപരിചിതനായ ഈ മനുഷ്യൻ കേൾക്കാനായത്രേ പറയപ്പെടാൻ പോകുന്നത്. നമുക്ക് വേണ്ടിയല്ലാതെ പറയപ്പെടുന്ന പലതും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. ഡോക്യുമെൻ്റ്സ് എന്തെങ്കിലും ഉണ്ടോ പണയമായി? ബ്ലാങ്ക് ചെക്കോ സ്ഥലത്തിൻ്റെ ആധാരമോ എന്തെങ്കിലും? വിറക്കുന്ന കൈകളോടെ മുഷിഞ്ഞ മുണ്ടിൻ്റെ മടിക്കുത്തിൽ നിന്ന് ഒരു പൊതിക്കെട്ട് അയാൾ പുറത്തെടുത്തു. അയാളെപ്പോലെ, അയാളുടെ വസ്ത്രങ്ങളെപ്പോലെ പൊതിക്കെട്ടും മുഷിഞ്ഞിരിക്കുന്നു. ദാ സ്ഥലത്തിൻ്റെ ആധാരം. അയാൾ പൊതി ദിവ്യമായ ഏതോ വസ്തുവെന്ന പോലെ വളരെ ശ്രദ്ധയോടെ ഭവ്യതയോടെ വിറയ്ക്കുന്ന കൈകളാൽ അനിരുദ്ധൻ്റെ മുമ്പിലെ മേശയ്ക്ക് മുകളിലെ ഗ്ലാസ് ഷീറ്റിന്മേൽ വയ്ക്കുകയാണ്. നിന്ദ്യമായ ഏതോ വസ്തുവെന്ന പോലെ അനിരുദ്ധൻ അതിൻ്റെ മുഷിഞ്ഞ പൊതിക്കടലാസ് ഇടത്തെ തള്ളവിരൽ, ചൂണ്ടുവിരൽ എന്നിവകളാൽ എറുക്കിയെടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. അനാവൃതമായ നഗ്നതയുമായി ആ പാവത്തിൻ്റെ ആകെ സമ്പാദ്യം അനിരുദ്ധൻ്റെ മേശപ്പുറത്ത് കിടന്നു. കശാപ്പുകാരൻ്റെ കത്തിയെയും സ്വപ്നം കണ്ട് മരമുട്ടിക്കു മുകളിൽ തോലുരിഞ്ഞു കിടക്കുന്ന കോഴിയെപ്പോലെ അനിരുദ്ധൻ്റെ ചിറി വക്രിക്കുകയും ഒരു പരിഹാസച്ചിരി ചുണ്ടിൽ പുതയുകയും ചെയ്തു. ദൈവമേ, ഈ പാവത്തിന് 20,000 രൂപ കൊടുക്കാനുള്ള കരുണ അനിരുദ്ധനിൽ ജനിപ്പിക്കണമേ. അനിരുദ്ധൻ പറയുകയുണ്ടായി, മാഷേ, ദയ, കരുണ, ദൈവമേ, താനല്ലേ പറഞ്ഞത് സ്ഥലം വിൽക്കാൻ പോകുന്നെന്ന്? ആധാരം ഇവിടെ പണയപ്പെടുത്തിയാൽ പിന്നെ? അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിൽ നടുങ്ങിപ്പോയ പാവം എന്തെങ്കിലും പറയുവാനാകാതെ 2 നിമിഷം നിന്നു. പിന്നെ വരണ്ട തൊണ്ടയാൽ, ശരിയാ, എന്നാലും കച്ചവടം ഉറച്ചാൽ അഡ്വാൻസ് വാങ്ങി ഇവിടെ തന്നാൽ ആധാരം തിരികെ കിട്ടുമല്ലോ. ആ ശരിയന്നെ. അനിരുദ്ധൻ മേശവലിപ്പ് തുറന്ന് കുറേ മുദ്രപത്രങ്ങൾ പുറത്തെടുത്തു. അവയുടെ സാങ്കേതികമായ ഉപയുക്തതയെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത എനിക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വേവലാതിയൊന്നും തോന്നിയില്ല. ആ പാവത്തിനെ കൊണ്ട് അനിരുദ്ധൻ എവിടെയെല്ലാമോ ഒപ്പിടിയിപ്പിച്ചു. കറുത്തുമിലിഞ്ഞ വിരലുകൾക്കിടയിൽ പേന വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുന്നിലിപ്പോൾ മുദ്രപത്രമില്ല,
പത്ത് സെൻറ് സ്ഥലമോ വീടോ അനിരുദ്ധനോ ഞാനോ വിറയ്ക്കുന്ന പേനയോ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലെ വിശാലമായ വാർഡിൻ്റെ ചോർന്നൊലിച്ച് വൃത്തികേടായ ചുമരിനോട് ചേർന്ന് തറയിൽ വിരിച്ച പായയിൽ കുഴിയിലാണ്ട കണ്ണുകളും എല്ലും തോലുമായ ശരീരവുമായി ചുരുണ്ടുകിടക്കുന്ന പാവം അമ്മ മാത്രം. അയാളുടെ കുട്ടിക്കാലത്ത് ആ അമ്മ ചുണ്ടുകളിലേക്ക് ചുരത്തിക്കൊടുത്ത അമ്മിഞ്ഞപ്പാലിൻ്റെ നുരയുടെ ധവളിമ മാത്രം ചെറിക്കോണിലൂടെ ഒലിച്ചിറങ്ങിയ മുലപ്പാൽ രണ്ട് തടിയൻ രേഖകളായി, കൺകോണുകളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ രണ്ട് തടിയൻ രേഖകളായി, കറുപ്പും വെളുപ്പും ഇടകലർന്ന കുറ്റിരോമങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങി ഒപ്പുവെച്ച മുദ്രക്കടലാസിലേക്ക്. അനിരുദ്ധൻ, ഒരു മണിക്കൂർ കഴിഞ്ഞു വാ, പണം സ്റ്റോക്കില്ല, കിട്ടാനുണ്ട്, ശരിയാക്കി വെക്കാം. അയാൾ ഇന്ന് തന്നെ ഡോക്ടറുടെ വീട്ടിൽ. അനിരുദ്ധൻ വാച്ചിൽ നോക്കി. ഇപ്പോൾ 6:30 ആയുള്ളൂ, രാത്രി എപ്പോഴെങ്കിലും എത്തിച്ചാൽ പോരെ? പോരാത്തതിന് ഇത്തരം കാര്യങ്ങൾ പകൽ വെളിച്ചത്തിൽ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്? അനിരുദ്ധൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ എത്തരം കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 20,000 രൂപ അയാൾക്ക് കൊടുക്കുന്നതോ അതോ അയാൾ ആ തുക ഡോക്ടറെ ഏൽപ്പിക്കുന്നതോ? ആ, ഏതെങ്കിലും ആവട്ടെ. അയാൾ തെല്ലൊരു മടിയോടെ പടിയിറങ്ങുകയാണ്. അനിരുദ്ധൻ, മാഷേ, മാഷിക്കിപ്പോഴും മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇപ്പോൾ അനിരുദ്ധന് ഒരു തത്വജ്ഞാനിയുടെ ഭാവമാണ്. ഇനി അല്പനേരത്തേക്ക് ദാർശനിക പരിവേഷമുള്ള വാക്കുകളായിരിക്കും അനിരുദ്ധനിൽ നിന്ന് പിറന്നു വീഴാൻ പോകുന്നത്. തീർത്തുതരാം, എല്ലാ സംശയങ്ങളും ഞാൻ തീർത്തുതരാം, എനിക്ക് കേൾക്കാനായി മാത്രം അനിരുദ്ധൻ പറയുകയാണ്. ഈ ലോകം ബിസിനസ്സിൻ്റെതാണ്. ഈ ലോകം എന്നാൽ ഈ മുറി മാത്രമല്ല, നമ്മുടെ ലോകം, നമ്മുടെ പ്രപഞ്ചം. ഈ അണ്ടകടാഹം മുഴുവൻ ചുറ്റിത്തിരിയുന്നത് ബിസിനസ് എന്ന ഒരൊറ്റ അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ്. ഓരോരുത്തരുടെയും വളരെ മൃദുലമായ ഓരോ ചലനത്തിന് പോലും കച്ചവടപരമായ ഒരു ലക്ഷ്യമുണ്ട്. റോഡിൽ വെച്ച് ഒരാൾ മാഷ നോക്കി ചിരിച്ചാൽ സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. 100 രൂപ കടം ചോദിക്കാനോ അല്ലെങ്കിൽ KSFE എന്ന് ലോണെടുക്കാൻ ഒരു സാലറി സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം അയാൾക്ക് കാണും. ലാഭമെന്ന ഒരൊറ്റ തത്വശാസ്ത്രമേ വ്യാപാരത്തിനുള്ളൂ എന്ന് മാഷക്കറിയാലോ. ഗുരുവായൂരപ്പൻ കോളേജിൽ ഒരേ ബെഞ്ചിലിരുന്നാണല്ലോ ഞാനും മാഷും ഇക്കണോമിക്സ് പഠിച്ചത്. കച്ചവട തത്വശാസ്ത്രങ്ങൾ എപ്രകാരം മനുഷ്യബന്ധങ്ങളിലെ പവിത്രതയും പ്രകൃതിയുടെ നിഷ്കളങ്കതയുമൊക്കെ ചവിട്ടിമെതിക്കുന്നുവെന്ന് ശോഭീന്ദ്രൻ മാഷ് വളരെ രോഷത്തോടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ മറന്നു കാണില്ലല്ലോ മാഷ്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാനകാലത്ത് കച്ചവടത്തിന് മാത്രമല്ല ജീവിതത്തിന് തന്നെയും ലാഭം എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതായത് ജീവിതം തന്നെ കച്ചവടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാഷേ, മാഷ്ക്കറിയോ? അനിരുദ്ധൻ മാത്രമായി പറയുകയാണ്. ഇപ്പോൾ അനിരുദ്ധൻ തത്വജ്ഞാനിയല്ല, ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. ഞാനിവിടെ ഈ വിഭജിക തുറന്ന് വെച്ചിരിക്കുന്നത് കാസറ്റുകൾ വിതരണം ചെയ്ത് അതിൻ്റെ വാടക കൊണ്ട് ജീവിക്കാമെന്ന് കരുതിയാണെന്ന് മാഷ് കരുതുന്നുണ്ടോ? അല്ലേ, അല്ല. വിദേശ ചാനലുകളും നമ്മുടെ ചാനലുകളും വിസർജിക്കുന്ന ദൃശ്യതന്മാത്രകൾ തിളങ്ങിത്തുളുമ്പുന്ന ഒരാകാശം നമുക്കുള്ളപ്പോൾ ഇതുപോലുള്ള കാസറ്റ് ലൈബ്രറികൾ അർത്ഥശൂന്യങ്ങളാണ്. നീല കാസറ്റുകളിലെ ദൃശ്യങ്ങളെ വെല്ലുന്ന കാഴ്ചകൾ വിപ്ലവ ചാനലിൽ പോലും വിസർജിച്ചു കൊണ്ടിരിക്കുകയല്ലേ? നീല കാസറ്റുകൾ പോലും ആർക്കും വേണ്ടാതായി. നോക്കുമാഷേ. അനിരുദ്ധൻ്റെ തടിച്ച ചൂണ്ടുവിരൽ ചുവരിലെ റാക്കറ്റുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നിരിക്കുന്ന വീഡിയോ കാസറ്റുകളെ ഉന്നം വെച്ചു. കണ്ടില്ലേ, മാറാല കെട്ടി തുടങ്ങി. ശരിയാണ്, അനിരുദ്ധൻ പറഞ്ഞത് ശരിയാണ്. അഥവാ അനിരുദ്ധൻ ശരികൾ മാത്രമേ പറയാറുള്ളൂ. ഈ റൂമിന് ഞാൻ എത്ര വാടക കൊടുക്കുന്നുണ്ടെന്ന് മാഷ്ക്കറിയോ? 10,500 രൂപ. കാസറ്റൊന്നും ആരും കൊണ്ടുപോകണില്ല. എന്നിട്ടും മാസം 10,500 കൊടുത്ത് ഞാൻ ഈ വിഭജിക തുറന്ന് വെച്ചിരിക്കുന്നത് എന്തിനാ? പറയാം, എല്ലാവർക്കും പണം വേണം. ഒന്നുകൂടി ശരിയാക്കി പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് പണമാണ്, പണം മാത്രമാണ്. പണം ആവശ്യമുള്ളവർ എന്നെ തേടി വരുന്നു. എന്നെ തേടി വരുന്ന ആരെയും ഞാൻ നിരാശരാക്കാറില്ല. അമിതമായ പലിശ വാങ്ങുന്നത് തെറ്റാണെന്നൊക്കെ പലരും പറയും എങ്കിൽ പണം ആവശ്യമുള്ളവർക്ക് അവർ കൊടുക്കട്ടെ. ആരും പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടരുത്, അത്രയേ എനിക്കുള്ളൂ. ഒരുത്തൻ്റെ അമ്മയും ഡോക്ടർക്ക് കൈക്കൂലി കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ വേദന തിന്ന് ഇഞ്ചിഞ്ചായി മരിക്കരുത്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുത്തൻ്റെ ഗൾഫ് സ്വപ്നവും പൂവണിയാതെ പോകരുത്. ഞാനൊന്ന് ചോദിക്കട്ടെ മാഷേ, പലിശയില്ലാതെ? അത് വേണ്ട, ഞാൻ ഈടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് പണം കൊടുക്കാൻ ഈ സാൻമാർഗികളായ ഏറെപ്പാളികൾ ആരെങ്കിലും തയ്യാറാണോ? അനിരുദ്ധൻ്റെ വെളുത്തു തുടുത്ത കവിളുകളിൽ കോപത്തിൻ്റെ ചുവപ്പ് നിറം വ്യാപിക്കുകയാണ്.
ആ മാഷ് കേട്ട് കാണും. ചൊക്കിളിക്കുളങ്ങര ഡാമുവോട്ടന്റെ 5 സെന്റ് സ്ഥലം ഞാൻ കള്ളക്കണക്കുണ്ടാക്കി തട്ടിയെടുത്തു എന്നൊരു കഥ. ഡാമുവോട്ടന്റെ മോള് 10-30 വയസ്സായിട്ടും പുരം നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ അയാളെ സഹായിച്ചു 30,000 രൂപ. ഈ ലോകത്തിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നൊരു ഗുണപാഠം സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ചില രേഖകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടായിരുന്നു ഞാൻ പണം കൊടുത്തത്. കാലാവധി കഴിഞ്ഞിട്ടും പണവുമില്ല, പലിശയുമില്ല. എൻ്റെ പേരിൽ എഴുതി തന്നിരുന്ന 5 സെന്റ് ഞാൻ വിറ്റു. റോഡ് സൈഡ് ആയതുകൊണ്ട് 65 കിട്ടി. ആ ഒരു ഇടപാട് കൊണ്ട് എനിക്കോ ദാമുവോട്ടനോ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ദാമുവോട്ടൻ്റെ മോളുടെ കല്യാണം നടക്കായിരുന്നു. പക്ഷേ ഒരഭിഹിത ഗർഭം, ഒരു ആത്മഹത്യ സംഭവിക്കാനും സാധ്യതയുള്ള എന്തെല്ലാം ദുരന്തങ്ങളിൽ നിന്നാണ് ഞാൻ ദാമുവോട്ടനെ രക്ഷിച്ചത്. ആദർശം പറഞ്ഞ് ഡയറിയും കക്ഷത്ത് വെച്ച് നടക്കുന്ന നായിൻ്റെ മക്കൾ ആരെങ്കിലും പൊന്നും പണവുമില്ലാത്ത ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ തയ്യാറാണോ? പക്ഷേ അനിരുദ്ധൻ്റെ കണ്ണിൽ രോഷം ജ്വലിച്ചു. കുനിഞ്ഞ് മേശക്കടിയിൽ വെച്ചിരുന്ന തടിയൻ കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി. മിനറൽ വാട്ടർ. കണ്ണിലെ കനൽ കെട്ടടങ്ങി. എനിക്കും ദാഹിക്കുന്നു. വേണ്ട, ഈ ലോകവും അനിരുദ്ധനും ചുറ്റിത്തിരിയുന്നത് ബിസിനസ് എന്ന അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ്. ദാഹജലത്തിനും ഒരുപക്ഷെ ലാഭവിഹിതം. തലയ്ക്ക് മുകളിൽ ഫാൻ പരമാവധി വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ നെറ്റിയിൽ നിന്ന് വീർപ്പിൻ്റെ അരുവികൾ ഉറവയെടുത്തു തുടങ്ങിയിരുന്നു. ഫാനിൽ നിന്ന് കണ്ണുകൾ താഴേക്ക് ചലിക്കവേ ഒരു ചിലന്തി വല, വലയിൽ കുടുങ്ങിയ ചെറിയൊരു പാറ്റയുടെ പിടച്ചിൽ. തടിയൻ എട്ടുകാലി അതിൻ്റെ നീണ്ട കാലുകൾ മെല്ലെ മെല്ലെ ചലിപ്പിച്ച് പാറ്റയുടെ അടുത്തേക്ക്. ഞാൻ അനിരുദ്ധനോട് യാത്ര പറഞ്ഞ് വിഭജികയിൽ നിന്ന് പുറത്തിറങ്ങി. വല്ലാതെ ദാഹിക്കുന്നു. മുസ്തഫയുടെ കൂൾബാർ, ഒരു മുന്തിരി ജ്യൂസ്. ഭാരമെല്ലാം ഇറങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരാശ്വാസം. കൂൾബാറിൽ നിന്ന് പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ തുടങ്ങവേ സുനിലിൻ്റെ ടെലിഫോൺ ബൂത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ആളെ എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നി. നേരിയ ഇരുട്ടിലും ആളെ തിരിച്ചറിഞ്ഞു. അയാളുടെ കണ്ണുകൾ ആർദ്രങ്ങളാണോ? അയാൾ പതറിയ കാൽവെപ്പുകളോടെ വിപഞ്ചികയിലേക്ക്. ഞാൻ വെറുതെ നോക്കി നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ വിപഞ്ചികയിൽ നിന്ന് പുറത്തിറങ്ങി. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. മദ്യപിച്ചിട്ടുണ്ടാകുമോ? അയാൾ എൻ്റെ അടുത്തെത്തി. വെളുപ്പും കറുപ്പും ഇടകലർന്ന കുറ്റിരോമങ്ങൾക്കിടയിലൂടെ കണ്ണീർ 2 തടിയൻ രേഖകളായി. അനിരുദ്ധനെ ഏൽപ്പിച്ചിരുന്ന ആധാരം അയാളുടെ വലം കൈയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. കിട്ടിയില്ലേ? അയാൾ ഒരു നിമിഷം എന്നെ തുറിച്ചു നോക്കി നിന്നു. പിന്നെ വിതുമ്പിക്കരയാൻ തുടങ്ങി. വേണ്ട പക്ഷേ, ഇനി അതിൻ്റെ ആവശ്യമില്ല. അയാൾ പൊട്ടിക്കരയുമോ എന്ന് ഞാൻ ഭയന്നു. അനാവശ്യമായ ഒരു ഇടപെടൽ വേണ്ടിയിരുന്നില്ല എന്ന് കുറ്റബോധത്തോടെ ഞാൻ ഓർത്തു. അല്ലെങ്കിലും അനാവശ്യമായ ഇടപെടലുകൾക്ക് വേണ്ടി മാത്രമാണല്ലോ എൻ്റെ ഈ ജീവിതം. കഥ അനിരുദ്ധന് പറയുവാനുള്ളത്. രചന ജനാർദ്ദനൻ. ശബ്ദം അമീൻ ജൗഹർ.